മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. ഒരിക്കൽ പോലും പേര് കേൾക്കുകയോ രുചിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ജർമ്മൻ ഭക്ഷണ വിഭവങ്ങളെ ഒരു കുടക്കീഴിലൊരുക്കി മലപ്പുറം മാദിന അക്കാദമി. 45 ജർമ്മൻ വിഭവങ്ങളുമായാണ് മലപ്പുറത്ത് നടത്തിയ ജർമ്മൻ ഫുഡ് എക്സ്പോ വൈവിധ്യമായത്. ബ്രോഡ്, യോഗർട്ട്, മൊയ്റ്റോസ്, മീറ്റ് ബാൾസ്, സാൽമൺ സ്റ്റൂ, പന്നാക്കോട്ട, ലാബ്സ്കോസ്, ലെമൺ സോസ്, ആപ്പിൾ പാൻകേക്ക്, ബട്ടർ ക്രീം പാസ്റ്റി, ബ്രൗണി വിത്ത് നട്ട്സ്, ബവറൈൻ ക്രീം, ബീഫ് റുളാടൻ, വൂസ്റ്റ്, ഡോയ്ച്ലർ മിൽസ് റൈസ് തുടങ്ങി 45 ജർമ്മൻ വിഭവങ്ങളുമായാണ് ജർമ്മൻ ഫുഡ് എക്സ്പോ ഒരുക്കിയത്. ജർമ്മൻ ഭാഷാദിന ആഘോഷങ്ങളുടെ ഭാഗമായി മർദിൻ ജർമ്മൻ ഡോയിഷ് ഇൻസ്റ്റിറ്റ്യൂട്ടും കുല്ലിയ ഓഫ് ഇസ്ലാമിക് സയൻസും സംയുക്തമായി സംഘടിപ്പിച്ച കാർണിവൽ 22 സമാപന വേദി കൂടിയായിരുന്നു ഇത്. മലപ്പുറം പ്രസ് ക്ലബ്ബുമായി സഹകരിച്ചാണ് ജർമ്മൻ ഫുഡ് എക്സ്പോ സംഘടിപ്പിച്ചത്. ജർമ്മനിയിൽ വിന്റർ സീസണിൽ ഉപയോഗിച്ചു വരുന്ന കിൻഡർ പുൻഷ് എന്ന പാനീയം നൽകി പരിപാടിക്കെത്തിയവരെ സ്വീകരിച്ചത് ഏറെ ശ്രദ്ധേയമായി. മദിന അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയ്ക്ക് വിവിധ തൊഴിലവസരങ്ങൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതെന്നും ജർമ്മൻ ഭാഷ സ്വായത്തമാക്കിയവർക്ക് വിവിധ അവസരങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാടിന്റെ പാരമ്പര്യം പല സംസ്കാരങ്ങളുടെയും സമന്വയങ്ങളാണ്. ആരെയും അന്യവൽക്കരിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുക, വിശാലമായ മനസ്സ്, പ്രത്യേകിച്ച് ഇന്ന് മലപ്പുറത്തുകാർ കേരളക്കാർ കുറേ കാലങ്ങളായി ഗൾഫിനെ ആശ്രയിച്ചിരുന്നത്. ഗൾഫ് മങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യൂറോപ്പ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ജർമ്മൻ സംസ്കാരം അടുത്തറിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് അവർക്ക് തൊഴിലവസരങ്ങൾ നൽകി അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നാണ് ഇതുകൊണ്ട് മഴ ലക്ഷ്യം വെക്കുന്നത്. കുട്ടികൾ, വിദ്യാർത്ഥികൾ ഇൻ്റർനാഷണൽ കോളേജുകൾ പഠിക്കുമ്പോൾ അവിടുന്ന് അവിടെ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട് വിരുദൻ 10 വർഷം മുമ്പ് ഹെർമൻ ഗുണ്ടട്ടിൻ്റെ 4 പരമ്പരയിൽപ്പെട്ട എഫൻസ് അവിടെ അതിഥിയായി ചെന്നിരുന്നു. അവിടുന്ന് കണ്ട അന്നുള്ളൊരാഗ്രഹമായിരുന്നു ഈ സംസ്കാരം നമ്മുടെ കേരളത്തിലും അവരെ ഭക്ഷണങ്ങളും അവരെ സംസ്കാരങ്ങളും നമ്മുടെ കേരളത്തിലെത്തിക്കണം. അങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ തുടങ്ങി. കുട്ടികൾ പഠിച്ചു, കുട്ടികൾ അവിടെ ചെന്ന് കുട്ടികൾ കണ്ട് ഇവിടെ പ്രാവർത്തികമാക്കി. ലോകത്തെ ഓട്ടോമൊബൈൽ രംഗത്ത് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമായ രാജ്യമാണ് ജർമ്മനിയെന്നും മലയാളിക്ക് സുഗമമായി പഠനം നടത്താനും തൊഴിൽ ചെയ്യാനും വളരെ സൗകര്യപ്രദമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജർമ്മൻ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് A1 ലെവലിൽ ജർമ്മനിയിലെ ഭക്ഷണ വിഭവങ്ങളെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചുമാണ് പഠന വിഷയമാക്കുന്നത്. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മാദിൻ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ ജർമ്മൻ വിഭവങ്ങളെ പരിചയപ്പെടുത്താൻ മുന്നിട്ടിറങ്ങിയത്. ജോലി പഠന ആവശ്യാർത്ഥം ജർമ്മനിയിലേക്ക് പോകുന്നവർക്ക് അവിടുത്തെ ഭക്ഷണം പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമില്ലെന്ന് ബോധ്യപ്പെടുത്തുക കൂടി ഇതിന്റെ ലക്ഷ്യമാണെന്ന് ഫുഡ് എക്സ്പോ കോർഡിനേറ്റർമാരായ ആഷിഖ് പറമ്പിൽ പീഡിക, സൽമാൻ കുമ്പിടി, ഹക്കീം ഏലംകുളം എന്നിവർ പറഞ്ഞു. മാദിൻ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠനം പൂർത്തിയാക്കി ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവരും അവിടെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുമാണ് ജർമ്മൻ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയത്. 5 നടന്ന ജർമ്മൻ ഭാഷാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വീഡിയോ പ്രസന്റേഷൻ, സെമിനാർ, പ്രസംഗ മത്സരം, പ്രബന്ധരചന, കോൺവെർസേഷൻ, ഇന്റർവ്യൂ, സർട്ടിഫിക്കറ്റ് വിതരണം, അവാർഡ് ദാനം എന്നിവ നടന്നു. പരിപാടിയിൽ മാദിൻ ഇന്റർനാഷണൽ റിലേഷൻ ഡയറക്ടർ ഉമർ മേൽമുറി അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വിമൽ കോട്ടകൽ, സെക്രട്ടറി സി വി രാജീവ്, ട്രഷറർ അബ്ദുറൌഫ്, മാദിൻ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഇസ്ഹാഖ്, സെയ്ദ് അലവി സാദി, അബൂബക്കർ സഖാഫി കുട്ടശ്ശേരി, മുഹമ്മദ് നൌഫൽ കോടൂർ, സയ്യിദ് അഹമ്മദുൽ കബീർ അൽ ബുഖാരി, സൽമാനുൽ ഫായിസ് അദനി, അബ്ദുൽ ഹക്കീം അദനി ഏലംകുളം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.